നമസ്കാരം എല്ലാവർക്കും. ജ്യോതിഷ് പള്ളിക്കുന്നിലെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നലെ വണ്ടി അവിടെ കൊണ്ട് നിർത്തി, നിങ്ങൾ വീഡിയോ കണ്ടല്ലോ. വണ്ടി അവിടെ കൊണ്ട് നിർത്തിയിട്ട് നമ്മൾ അവിടെ നിന്ന് ഇപ്പോൾ പുലർച്ചെ ഒരു 5:30 എടുത്ത് പോകുന്നത്. ഇപ്പോൾ നമ്മൾ പോട്ടേയി പോട്ട. അപ്പോൾ ഞാൻ അവിടുന്ന് വണ്ടി എടുത്ത് പോരുന്ന വീഡിയോ ഒന്നും എടുക്കാൻ തന്നെ കാരണം എന്ന് വെച്ചാൽ ഇരുട്ടായിരുന്നല്ലോ. ഇപ്പോൾ അവിടെ നിന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഇപ്പോഴത്തെ നേരം വെളുത്തു, അതാണ് വീഡിയോ എടുക്കണേ. ഞാൻ മൊബൈലിലാണല്ലോ വീഡിയോ എടുക്കണേ. അപ്പോൾ അത് കാരണം ഇപ്പോൾ നമ്മൾ പോട്ടേയി. ഇനിയിപ്പോൾ ലോഡൊക്കെ ഇറക്കിയിട്ട് നേരെ അടുത്ത കാര്യം നോക്കും. രണ്ട് സ്ഥലത്ത് ഇറക്കണം നമുക്ക് ലോഡ്. ആദ്യം പെരുമ്പാവൂർ വേണ്ടി ലോഡ് ഇറക്കണം. പെരുമ്പാവൂർ കൊണ്ട് ലോഡ് ഇറക്കിയിട്ട് പിന്നെ വരണം. ഇന്നലെ ആൾ വീട്ടിലൊക്കെ പോയി, അവിടെ സുഖമായിട്ട് അടിപൊളിയായിട്ട് പോയി, കുളിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് സുഖമായിട്ട് കിടന്നുറങ്ങി. കാലത്ത് ഒരു 5:30 നമ്മൾ വണ്ടിയെടുത്ത് എത്തി. അങ്ങനെ പോകുന്നത് ഇതാണ് ചാലക്കുടി മേൽപ്പാലമാണ് നമ്മളിപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ചാലക്കുടി മേൽപ്പാലം കഴിഞ്ഞു, പുതിയൊരു മേൽപ്പാലം വന്നിട്ട് കഴിഞ്ഞു. നമ്മൾ ചാലക്കുടി ടൗൺ ആവാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ചാലക്കുടി ടൗൺ ഇപ്പോൾ നേരെ പുലർന്ന് വരണുള്ളൂ. കാരണം ഇപ്പോൾ വലിയ തിരക്കുണ്ടാവില്ല എന്ന് നമ്മൾ വിചാരിക്കുന്നു. ഇങ്ങനെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇതുണ്ടോ ചാലക്കുടി മേൽപ്പാലത്തിൻ്റെ ഇതാണ് എൻ്റെ മേൽപ്പാലം. നമ്മൾ നേരത്തെ കഴിഞ്ഞിട്ട് ഒന്നുമില്ലേ മേൽപ്പാലം തന്നെ. ഒക്കെ ചാലക്കുടി കോടതിയൊക്കെ കോടതി ഇതാണ്. ഇനിയിപ്പോൾ ചാലക്കുടി ടൗണിൻ്റെ ഭാഗങ്ങളായി. ആ ഒരു മേൽപ്പാലം വന്ന കാരണം ഭയങ്കര രക്ഷയായിട്ടോ എന്നുവെച്ചാൽ, അല്ലെങ്കിൽ ഇവിടെ ഒരു സിഗ്നലൊക്കെ വരാറുണ്ട്. ഇവിടെ ആ സിഗ്നൽ വരുമ്പോഴൊക്കെ നമുക്ക് കുറച്ച് നേരം ഇവിടെ ബ്ലോക്കൊക്കെ കിട്ടാറുണ്ട്. ഇവിടുന്ന് ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ ചാലക്കുടി ടൗണിലേക്ക് പോകാം. നമ്മൾ നേരെ തന്നെ പോകും. ഇതാണ് ചാലക്കുടി പഴയ പാലം മേൽപ്പാലമാണത്. കാരണം ചാലക്കുടി ടൗണിൻ്റെ ഭാഗങ്ങളാണ് ഈ കാണുന്നത് കേട്ടോ. ചാലക്കുടി ടൗണിൻ്റെ ഭാഗങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. എന്നാലും മൈജിയുടെ ഷോറൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. കലാഭവം മണിച്ചേട്ടൻ്റെ നാടാണ്. മണിച്ചേട്ടൻ്റെ വീടി വഴിക്ക് നേരെ കുറച്ച് ദൂരം പോയിട്ട് മുന്നോട്ട് പോയിട്ട് അവരുടെ മൃഗ ഹോസ്പിറ്റലിലേക്ക് ഉണ്ട്. ഹോസ്പിറ്റലിൽ അവിടെ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് പോകണ ഉള്ളിൽ കയറി പോകണം മണിച്ചേട്ടൻ്റെ വീട്ടിലേക്ക് പോകണ വഴി. കുറച്ചൂരം പോയാൽ മതി, കുറച്ചൂരം പോയാൽ മതി. എന്നാൽ നമ്മൾ ചാലക്കുടി എല്ലാം കഴിഞ്ഞു. നമ്മൾ ചാലക്കുടി കഴിഞ്ഞു. ഇതായത് ചാലക്കുടിപ്പുഴ. ചാലക്കുടിപ്പുഴയാണത്. ചാലക്കുടിപ്പുഴ ഇതാണ് കേട്ടോ. പോൾസൺ ഡിസ്റ്ററി മദ്യം ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണത്. മദ്യ കമ്പനിയാണത് പോൾസൺ ഡിസ്റ്ററി. ഇവിടെ ആയിരുന്നു ആദ്യം MS ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഇതാണ് കേട്ടോ പോൾസൺ ഡിസ്റ്ററി പെരിഞ്ചേരി. അങ്ങനെ നമ്മളിത് പോട്ട് മറ്റേ ഇത് ഒരു കാർ നമ്മൾ മുന്നിൽ പോകണം. നോക്കി ഒരു ഗൾഫ് വണ്ടി തോന്നുന്നു. ഒരു വെറൈറ്റി കളർ ഉള്ള കാർ നോക്കി. ഇത് എന്താ നോക്കി ഏത് അവൻ ഏതേ ലെഫ്റ്റ് ഡ്രൈവിംഗ് കേട്ടോ. ഇടതേ വശത്തെ ഡ്രൈവിംഗ് ആണ്. ഇടത് ഡ്രൈവിങ്ങാണ്. ഇടതേ ഡ്രൈവിങ്ങാണ് വണ്ടി പോണേ. എന്താണെന്നൊരു പിടുത്തം കിട്ടണല്ലോ കേട്ടോ. വണ്ടി എവിടെയെങ്കിലും നിർത്തുകയാണെങ്കിൽ നമുക്കൊന്ന് ചോദിക്കായിരുന്നു. ഇടതല ഡ്രൈവിംഗ് ആണ്. അതുപോലെ വെറൈറ്റി നമ്പർ പ്ലേറ്റും കാര്യങ്ങളൊക്കെയാണ് അതിന് എഴുതിയേക്കണേ. നോക്കിയേ നമ്മുടെ രാജ്യത്തുള്ള വണ്ടിയല്ല, വേറെ ഏതോ രാജ്യത്തു നിന്ന് വന്നിട്ടുള്ള വണ്ടിയാണ് അത്. നമുക്ക് എവിടെ നിർത്തുകയാണെങ്കിൽ അവരോട് ചോദിക്കാം എന്താണ് സംഭവം എന്നുള്ള കാര്യം നമുക്കൊന്ന് ചോദിക്കായിരുന്നു. അങ്ങനെ നമ്മൾ അവർ അത് കാറല്ല എന്ത് കാറാണോ വിട്ടു പോകണവർ. ആ നിർത്തിയ പോ കിട്ടി നമുക്ക് കിട്ടും. ആ വണ്ടി അവരൊക്കെ ഞങ്ങളിപ്പോൾ നിർത്തിയിരുന്നു. സഫാരി വണ്ടി കണ്ടോ, സഫാരി നിസാൻ്റെ വണ്ടിയാണ് തോന്നുന്നുണ്ടോ. സൂപ്പർ സഫാരി നിസാൻ്റെ വണ്ടിയാണത്. ഞങ്ങളപ്പോൾ നമ്മുടെ കുരട്ടി പള്ളിയിലൂടെ അവർ നേർച്ച ഇടാൻ വേണ്ടി നിർത്തിയിരുന്നത്. അപ്പോൾ ഞങ്ങളും ഇറങ്ങിയിരുന്നു വണ്ടി നിർത്തി. ഞങ്ങൾ ഇറങ്ങിയിട്ട് ഞാൻ ഈ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ആ ചേട്ടനോട് ചോദിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞ് എടുത്തോളാൻ പറഞ്ഞു വീഡിയോ. നിസാൻ്റെ വണ്ടിയാണ് കേട്ടോ, കുഴപ്പമില്ല വണ്ടി. നമ്മൾ ആദ്യമായിട്ടാണ് എൻ്റെ ഫ്രണ്ടിൽ നോക്കിയില്ല. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ലൈറ്റൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഫൈൻ അടയ്ക്കുന്ന കേസല്ലേ. അതുകൊണ്ട് ഒരു ഫൈനും ഇല്ല അവിടെ ഒന്നും. നോക്കിയ നമ്പർ നോക്കിയേ 50 55 0 33 സഫാരി. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് വണ്ടി എടുത്ത് പോകുന്നു കേട്ടോ. കൊരട്ടി സെൻറ്റർ ആവാം, കൊരട്ടി സെൻറ്റർ ആവാനായിട്ടാണ് പോകുന്നത്. ഒരു KSRTC വണ്ടി നോക്കിയാൽ സൂപ്പർ ഫാസ്റ്റാണ് കേട്ടോ. ഇതിൻ്റെയൊക്കെ ഒരു കോലല്ലേ. അങ്ങനെ നമ്മൾ അങ്കമാലിയുടെ ഭാഗങ്ങളായി. ഇപ്പോൾ തിരക്കുകൾ തുടങ്ങിയിട്ടാണ്. അതിന് നല്ല ഗംഭീര തിരക്കായിരിക്കും. കാരണം നേരം വെളുത്ത് വരുന്നല്ലേ ഉള്ളൂ. ഇനിയിപ്പോൾ ഒരു മണിക്കൂർ കഴിയുമ്പോൾ തിരക്ക് അങ്ങനെ വീണ്ടും 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 തിരക്കാണ് കൂടും. ഇപ്പോൾ ഒരു കാറുകാരൻ വന്ന് കയറിയിട്ടില്ലേ, ഒരു നോട്ടലാണ് വന്ന് കയറുക. കാരണം നമ്മൾ അങ്കമാലിയുടെ തിരക്കുകളായി കേട്ടോ. അങ്കമാലിയുടെ തിരക്കുകളായിക്കൊണ്ടിരിക്കണം നമ്മൾ. ഇനിയിപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ കാണണമാണ്. അപ്പോൾ ബസ് ഇറങ്ങി വരണമുണ്ട്. നമുക്ക് ഈ വഴിക്കും വേണമെങ്കിലും പെരുമ്പോ റൂട്ടിക്ക് കിടക്കാമായിരുന്നു നമുക്ക്. നമ്മളിപ്പോൾ നേരെ ഈ നേരെ കയറി നമുക്ക് നേരെ പോകാം. ഇതാണ് അങ്കമാലി KSRTC ബസ് സ്റ്റാൻഡാണ് നമ്മളീ കാണുന്നത്. അങ്കമാലി അങ്കമാലി KSRTC ബസ് സ്റ്റാൻഡാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇപ്പോൾ നോക്കിയാൽ പുലർച്ചെ നേരമായുള്ളതുണ്ട്. ഈ റൈറ്റ് സൈഡിൽ കാണുകയാണ് അങ്കമാലി പോലീസ് സ്റ്റേഷൻ. നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നേരെ ഇനിയിപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇടത്തോട്ട് തിരിവ് കേട്ടോ. നേരെ പോയാൽ എറണാകുളം കൊച്ചിയൊക്കെ പോകും. ഈ ഇടത്തോട്ട് ഇവിടുന്ന് തിരിയുന്നതാണ് ഈ റോഡിനാണ് MC റോഡ് എന്ന് പേര് പറയാം. പേര് പറഞ്ഞാൽ ഇവിടുന്ന് MC റോഡ്. ഇവിടുന്ന് ഇനി തിരുവനന്തപുരം വരെ MC റോഡാണ്. മറ്റേ മൂവാറ്റുപുഴ കോട്ടയം അടൂർ അങ്ങനെ പോകും. നോക്കിയേ അങ്ങനെ നമ്മൾ കാലടി ശ്രീ ശങ്കരാചാര്യരുടെ ഇത് കാലടി ആയിട്ട് നമ്മളങ്ങനെ അങ്കമാലി സെൻറ്ററായി. നമ്മൾ അങ്കമാലി അല്ല സോറി കാലടി സെൻറ്ററായി. നമ്മളങ്ങനെ കാലടി ആയിക്കൊണ്ടിരിക്കണേ അങ്ങനെ കാലടി. ഇപ്പോൾ ഒരു മണിക്കൂർ ഞാൻ ഇവിടെ ഇവിടെ മോശമൊന്നുമല്ല കേട്ടോ. കുറച്ചുകൂടെ കഴിഞ്ഞാൽ എന്തായിരിക്കും തിരക്കുന്നറിയാം. ഞാൻ നിൽക്കണ നോക്കിയാൽ ഹിന്ദിക്കാരാണ് ഭായിമാർ തൊഴിലിന് പോകണം. അതേ കാലടിപ്പാലം. നമ്മളങ്ങനെ കാലടിപ്പാലത്തുമേക്ക് എത്തിയിട്ടാണ്. അമ്പ എന്താ നോക്കിയാൽ കാലടിപ്പുഴ. കാലടിപ്പ് നമ്മൾ ചാലക്കുടിപ്പുഴ കഴിഞ്ഞു. അത് കഴിഞ്ഞ് കാലടിപ്പുഴ കാലടി വന്നു. ഇത് പെരിയാറാന്നുണ്ട്. ഇതിൻ്റെ പേര് പെരിയാറാന്നുണ്ട് കാലടി. ഇതാണ് കാലടിപ്പുഴ.
ഇവിടെ പുതിയ പാലം പണിയുന്നുണ്ട്. പാലം പണിയുന്നതിൻ്റെ അടിയിൽ വണ്ടികൾ പോയതിൻ്റെയൊക്കെയാണ് ഈ കാണുന്നത്. അവിടെ പാലം പണിയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്ന ഡയറക്ഷൻ്റെ ഇടത്ത് വലതേ വസ്തുവാണ് പാലം പണിയണത്. പുതിയ പാലോർണം പണിയുന്നത് നമുക്ക് കാണാണ്ട്. അങ്ങനെ നമ്മൾ കാലടി പുഴ കഴിഞ്ഞു. അങ്ങനെ നമ്മളിതേ പെരുമ്പാവൂരിൻ്റെ തിരക്കുകളൊക്കെ ആയി തുടങ്ങി. ഏറെക്കുറെ പെരുമ്പാവൂരിൻ്റെ തിരക്കുകളൊക്കെ നമുക്ക് ആയി തുടങ്ങി. ഇനി ഇവിടുന്ന് നമുക്ക് ഈ നമ്മൾ ഈ നേരമായത് കാരണം കേട്ടോ ഇവിടെ കയറി വന്നേ. അങ്ങനെ നമ്മൾ ഓർഡറൊക്കെ നേരത്ത് വണ്ടി കൂടെ നിർത്തിയിട്ടതിന് ഉള്ളിലേക്ക്. ആ പെരുമ്പാവൂര് കഴിഞ്ഞൊരു ലേശം വന്നിട്ട് അധിക ദിവസം ഇല്ല, കഴിഞ്ഞൊരു 100 മീറ്റർ വന്നാൽ മതി. അങ്ങനെ ലെഫ്റ്റിലേക്ക് വണ്ടി ഉള്ളിലേക്ക് കയറ്റി ഇട്ടു. ഞാൻ റിവേഴ്സ് കൂടെ ഉള്ളിലേക്ക് കയറ്റി ഇട്ടു. ഇല്ലുണ്ടോ ഇല്ലവങ്കോടി സ്റ്റോഴ്സ് ഇവിടെയാണ് നമ്മൾ ലോഡർ ഒക്കെ. അപ്പോൾ അതിൻ്റെ വീട് നമുക്ക് എടുക്കാൻ പറ്റിയില്ല. എടുക്കാൻ പറ്റുന്ന കാർ വെച്ചിട്ട് വണ്ടി ആ റോഡ് ബ്ലോക്ക് ചെയ്ത് പെട്ടെന്ന് റിവേഴ്സ് എടുത്തു. ഒക്കെ കയറ്റി ഇറക്കാൻ തുടങ്ങി. പായ കട്ടയച്ചു കൊടുത്ത് ഇവർക്ക് വെച്ചാൽ ഇവിടെ വേറെ വണ്ടിയിലൊക്കെ വരുന്നതാണ്. അപ്പോൾ ടൈം എന്ന് പറഞ്ഞാൽ ലോഡറേക്ക് പുറത്തേക്ക് ഇറങ്ങി പോകണം. അത് കാരണം നമുക്ക് വീടൊന്നും എടുക്കാൻ പറ്റാ ഞാൻ. അങ്ങനെ ലോഡറേക്ക് പകുതി ആക്കി. നമ്മളുണ്ട് ഹൈടെക് വണ്ടിയുണ്ട്. ഹൈടെക് നമ്മൾ ലോട്ടെക്ക് ആക്കി പകുതി അയച്ചു കൊടുത്തുകൊണ്ട്. ഇതാണ് ഈ വണ്ടിക്കുള്ള പ്രത്യേകത. അപ്പോൾ ആദ്യമൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഫിക്സ് ഇടാം. പിന്നെ ആദ്യം പിന്നെ ഇങ്ങനത്തെ ഓട്ടങ്ങൾ ഓടാറും ഇല്ല കേട്ടോ. ആൾ പിന്നെ അധികം ലോക്കലും ഒക്കെ ഇടുന്ന ഓടുന്ന ആളാണല്ലോ. അങ്ങനെ നമ്മൾ ലോഡൊക്കെ ഇറക്കിയെല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് ഈ കടലാണ് കൊണ്ടുപോയി മട്ടാഞ്ചേരിൽ നമുക്ക് ഇറക്കണം. മട്ടാഞ്ചേരിയിൽ നമ്മളവിടെ നിന്ന് വണ്ടി എടുത്ത് പോരുകയാണ് കേട്ടോ. വണ്ടി എടുത്ത് നേരെ ഇനി മട്ടാഞ്ചേരിക്ക് പോവാണ്. അങ്ങനെ നമ്മൾ പെരുമ്പാവൂരത്ത് ഡെലിവറി കഴിഞ്ഞു. ഇനി മട്ടാഞ്ചേരിക്ക് പോകണം. നമ്മൾ മട്ടാഞ്ചേരിക്ക് പോകണം. ഇനി ഇവിടുന്ന് ആ ഇതന്നെ ഈ വേണം ഡയറ്റിൽ നിന്നും ആലുവയ്ക്ക് പോകുന്ന റോഡാണ്. ആലുവ എന്നിട്ട് ആലുവയെന്ന് പെരുമ്പാവൂര് ആലുവ റോഡിലാണ്. പിന്നെ ഈ ഇവിടെ രണ്ട് വഴിയുണ്ട്. ലെഫ്റ്റിലേക്ക് പോയാലും നമുക്ക് ആലുവയ്ക്ക് പോവാം. റൈറ്റിലേക്ക് പോയാലും നമുക്ക് ആലുവയ്ക്ക് പോവാം. റൈറ്റിലേക്ക് പോയാൽ കെ എസ് ആർ ടി സി റോഡും ലെഫ്റ്റിലേക്ക് പോയാൽ പെരുമ്പാ പ്രൈവറ്റ് ബസ് റോഡും. അങ്ങനെയാണ്. അങ്ങനെ നമ്മൾ ആലുവ ഒക്കെ കഴിഞ്ഞു കേട്ടോ. ആലുവ എല്ലാം കഴിഞ്ഞ് നമ്മളിപ്പോൾ അതേ മറ്റേ ഇവിടേക്ക് കളമശ്ശേരി ലക്ഷ്യമാക്കി പോയിക്കണം. മുട്ടം കഴിഞ്ഞപ്പോൾ കാരണം ഇടയ്ക്ക് കുറച്ച് വീട് പിടിക്കാൻ പറ്റി. കാരണം മനോജ് ഞാൻ വേറെ കോളൊക്കെ വന്നാറേ അങ്ങനെ പോയി. അപ്പോൾ നമ്മളിനി ഇവിടുന്ന് പോകണമാണ് നമ്മുടെ യാത്ര. കാരണം അറിയില്ല റൈറ്റ് സൈഡിലെ ട്രാക്ക് ഒരു കാരണവശാലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ട്രക്കുകൾ പിടിക്കാൻ പാടില്ല. നമ്മളിങ്ങനെ ലെഫ്റ്റ് സൈഡിലെ ട്രാക്കിൽ പിടിച്ച് ഇങ്ങനെ പോയിക്കോണം. നമ്മുടെ മുമ്പിലൊരു വണ്ടി പോകുന്നുണ്ട്. ആ വണ്ടിക്കാരൻ നിർത്തിയാൽ നമ്മളും പറയും നിർത്തും. നമ്മുടെ മുമ്പിൽ പോകണമെന്ന് ലോറി തന്നെയാണ്. ഇനി ലോറി അങ്ങോട്ട് മാറി കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും കാറ് ബൈക്ക് അങ്ങനെയൊക്കെ പോകണം നമുക്ക് കാണാം. പക്ഷെ നമ്മുടെ നാട്ടിൽ ഈ ലെഫ്റ്റ് സൈഡിൽ എന്തോരം വണ്ടികളെ പാർക്ക് ചെയ്ത് നോക്കിയാൽ ടാർ റോഡിലാണ് കാറുകൾ പാർക്ക് ചെയ്യണം. ടാർ റോഡ് നോക്കിയാൽ പാർക്ക് ചെയ്യണം. നോക്കിയാൽ വേണ്ട കേട്ടോ പാർക്ക് ചെയ്തണോ. ലോറി ഉണ്ട് എന്നാലും നോക്കി പാർക്ക് ചെയ്തണോ. ഇതിനൊന്നും നമ്മുടെ നാട്ടിലെ കേരളത്തിലെ സർക്കാരുകൾക്ക് അല്ലെങ്കിൽ പോലീസുകാർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ. പക്ഷേ ഏതെങ്കിലും ലോറിക്കാരൻ റൈറ്റ് സൈഡിലെ ട്രാക്കിലെങ്ങാനും പിടിച്ചു കഴിഞ്ഞാൽ അന്നേരം അവന്മാർക്ക് ഉരുവോട്ടും വേണ്ട. നമ്മളിപ്പോൾ ആ ലോറി ഒതുക്കി നമ്മൾ വീണ്ടും ട്രാക്കിലേക്ക് ഇപ്പോൾ കളമശ്ശേരി എത്തിക്കൊണ്ടിരിക്കുന്ന റൈറ്റ് സൈഡിലെ മറ്റേ ഇതിലേക്ക് എത്തി. ഇതുണ്ടോ ലെഫ്റ്റ് സൈഡിൽ കൂടെ ലോറികൾ ഇറക്കണുണ്ടോ. ഒരു വണ്ടി ലോറിക്കാർക്ക് ഒരു പാർക്ക് ചെയ്യാനോ ഒരു സൗകര്യം ഇല്ലാത്തൊരു സ്ഥലം. ഇപ്പോൾ എറണാകുളം പോലത്തെ സ്ഥലത്ത് എവിടെയെങ്കിലും ലോറിക്കാർക്ക് പാർക്ക് ചെയ്യാനോ നമ്മുടെ ബോംബെയിലത്തെ പോലത്തെ ട്രക്ക് പാർക്കിംഗ് എന്തെങ്കിലും ഉണ്ടോ? ഇത് വല്ല റോഡ് സൈഡിൽ എവിടെയും കൊണ്ട് പാർക്ക് ചെയ്തോണോ? പാർക്ക് ചെയ്ത് നമ്മുടെ വണ്ടിയുടെ ഒരു സേഫ്റ്റി ഇല്ല ലോറിക്കാർക്ക്. പറയുമ്പോൾ എല്ലാ വശം പറഞ്ഞു. നമ്മൾ ലോറിക്കാർ ഇപ്പോൾ എത്രയോ ദൂരങ്ങളിൽ നിന്നൊക്കെ വരുന്ന വണ്ടികളതൊക്കെ. അങ്ങനെ നമ്മൾ കളമശ്ശേരി പ്രീമിയർ ജംഗ്ഷനായിട്ടോ ഇതേപോലെ അടുത്ത പെട്ടി ഓടച്ച് നമ്മുടെ മുമ്പിൽ നമ്മൾ അവൻ്റെ പിന്നിൽ തന്നെ പിടിക്കുക. അവനെ കിടക്കാൻ പറ്റില്ല നമുക്ക് ഉണ്ടോ? അവനെ കിടക്കാൻ പറ്റില്ലെങ്കിൽ അവൻ്റെ പിന്നിൽ തന്നെ പിടിച്ച് പോവുക. ഈ പാവം പിടിച്ച പെട്ടി വണ്ടിക്കാരൻ നോക്കിയാൽ ഒരു ഹൈറ്റ് മോളിൽ ആ കൂടിയ ലോഡ് കയറ്റി പോയാൽ അതിന് പാവത്തിന് കിട്ടണം ചിലപ്പോൾ 1500 രൂപ വാടക ആയിരിക്കും. ഒരു 1000 വാടക കിട്ടുമായിരിക്കും. ഇത് വല്ല ആർ ടി ഒ സാറന്മാരും കണ്ട് ഞാൻ 20,000 ഫൈൻ വെച്ച് കൊടുക്കും. ഇതുണ്ട വണ്ടിയിൽ നിർത്തിയിട്ടുണ്ടോ? ആ വെള്ളവര ഉണ്ട്. ആ വെള്ളവരയുടെ അപ്പുറത്തന്നെ എല്ലാ വണ്ടിയും നിർത്തിയേക്കണേ. അവിടെ അങ്ങനെ നിർത്താൻ പാടില്ല. വണ്ടി വെള്ളവരുടെ ഇപ്പുറത്തെ വണ്ടി നിർത്താൻ പാടുള്ളൂ. അതിനൊന്നും ആർക്കും ഫൈൻ ചെയ്യേണ്ട കാര്യമില്ല. ആദ്യം നമ്മുടെ ഞാൻ പറഞ്ഞിരുന്നത് നമ്മുടെ നാട്ടിലെ ട്രാഫിക് നിയമങ്ങൾ ജനങ്ങളെ ബോധവൽക്കരിക്കുക. അല്ലാതെ ലെഫ്റ്റ് സൈഡിൽ കൂടെ പോകണം ട്രാക്കിൽ കൂടെ പോകണം ട്രക്കുകളെ പിടിച്ച് ഫൈനിടുക അല്ല നമ്മുടെ കൊച്ചി പോലീസ് അല്ലെങ്കിൽ എറണാകുളം പോലീസ് ചെയ്യേണ്ട കാര്യങ്ങൾ. കേരള പോലീസ് ചെയ്യേണ്ട കാര്യം ഇതൊക്കെ ആ മുന്നിൽ പോണ ആപ്പ് കണ്ടോ? എന്താ ആ പെട്ടി ഓട്ടർഷയുടെ മുമ്പിൽ നമ്മുടെ മുമ്പിൽ തന്നെ പെട്ടി ഓട്ടർഷ. ഇനിയിപ്പോൾ ഈ പെട്ടി ഓട്ടർഷ നമ്മുടെ മുമ്പിൽ തിരുവനന്തപുരം വരെ ഈ പെട്ടി ഓട്ടർഷ പോകണമെങ്കിൽ നമ്മൾ ഇവൻ്റെ പിന്നാലെ പോക്കണം. കേരളത്തിലെ പുതിയ നിയമങ്ങളാണ് മനസ്സിലായില്ലേ. ഇപ്പോൾ ഈ പെട്ടി ഓട്ടർഷ എവിടേക്കാണ് പോകണമെന്ന് വെച്ചാൽ നമുക്ക് അവൻ്റെ പിന്നാലെ ട്രക്ക് ഹെവി ട്രക്ക് അവൻ്റെ പിന്നിൽ പിടിച്ച് പോയിക്കോണം. ഈ നിയമം ഉണ്ടാക്കി നമ്മുടെ സർക്കാർ അധികാരികൾ എന്ത് ശ്രദ്ധിക്കണം? ഈ ലെഫ്റ്റ് സൈഡിൽ നോക്കിയ വണ്ടികൾ അല്ല. അപ്പോൾ ആ ഓട്ടർഷ മാറിയിട്ട് ഓട്ടർഷ മാറിയപ്പോൾ നമുക്ക് കയറാൻ പറ്റി. ഇതുണ്ട് ഈ ബസ് സ്റ്റോപ്പൊക്കെ ഉണ്ട്. ഈ ബസ് സ്റ്റോപ്പൊക്കെ ഒന്ന് കുറച്ചുകൂടെ മാറ്റി നിർത്താം. പിന്നെ ആ ബസ്സുകാരൻ കുറച്ച് മര്യാദ ഉള്ള കേട്ടോ. അവൻ ആ റോട്ടിൽ നിന്നാണ് ഒതുക്കി നിർത്തിയവൻ. നമ്മളിങ്ങനെ ലെഫ്റ്റ് സൈഡിലെ ട്രാക്ക് തന്നെ പിടിച്ച് പോയിക്കോണം. നമ്മൾ ഒരു കാരണവശാലും നമ്മൾ റൈറ്റ് സൈഡിലെ ട്രാക്ക് നമുക്ക് പിടിക്കാൻ പാടില്ല. നമുക്ക് റൈറ്റ് സൈഡിലെ ട്രാക്ക് ഫ്രീ ആണെങ്കിൽ ഹെവി ട്രക്കുകൾ പോകണം. ഒരു കാർ കയറി കയറ്റി കൊണ്ട് നിർത്തി നോക്കി അങ്ങോട്ട് കയറ്റി കൊടുക്കണേ കൊടുത്ത് വിട്ടരുത്. ഇങ്ങനത്തെ കയറി ഒരു കാർ കയറി ഒന്ന് സൈഡാക്കി കൊടുക്കുക. അങ്ങോട്ട് പോട്ടാണ്. ഇതുണ്ടോ അടുത്ത് കഴിഞ്ഞു നമ്മളങ്ങനെ ഇടപ്പള്ളി എത്താറായിട്ടാ. നമുക്ക് ഇടപ്പള്ളിയാണ്. അത് ഇടപ്പള്ളി എത്താറായി. ലോറിക്കാരോട് ഒതുക്കിൻ്റെ പോലീസുകാരെ കേരള വണ്ടി ഇല്ല. അത് കാരണം വന്നു പോയി അറിയിക്കാത്ത. ഇത് നോക്കിയാൽ ലെഫ്റ്റ് സൈഡിൽ നോക്കി എന്തുമാത്രം പാർക്കിങ്ങളാണെന്ന് നോക്കി. അത് ഒരു ബൈക്ക് കാർ കയറി ഒന്ന് കയറി നോക്കി ഉണ്ടോ? ലെഫ്റ്റ് സൈഡിൽ പാർക്കിംഗ് ഉണ്ടോ? നിങ്ങൾ
നമ്മൾ നോക്കി എന്തുമാത്രം പാർക്കിങ്ങാണ്, കാർ റോട്ടിമേ തന്നെ പാർക്ക് ചെയ്യണം നോക്കി. റോഡക്ഷകൻ ഉണ്ടാവും, അവൻ വന്ന് തിരിഞ്ഞു പോയി ഉണ്ടാ. ബൈക്കുകളൊക്കെ ഇങ്ങനെണ്ടോ, കാറുകൾ ഇവരെ മെട്രോ സ്റ്റേഷൻ അടിയിലെ പാർക്കിങ്ങാണ് ഈ കാണുന്നത്. ഇനിയിപ്പോൾ മെട്രോ സ്റ്റേഷൻ ആയത് കാരണം നമുക്കത് ഒഴിവാക്കാം, വിട്. അടുത്തത് നോക്കാം നമുക്ക്, റോട്ടിൽ തന്നെ പാർക്ക് ചെയ്താണ്. ഇനി അടുത്തത് കാണാം നമുക്ക്, റോട്ടിൽ തന്നെ, റോട്ടിലുണ്ടോ പാർക്ക് ചെയ്താണ് കേട്ടോ. കാറുകാരെ ഈ കാർ ഇങ്ങനെ പാർക്ക് ചെയ്ത് പോകണമെന്നൊന്നും പോലീസുകാർക്ക് കുഴപ്പമില്ല കേട്ടോ. ഇങ്ങനെ പാർക്ക് ചെയ്ത് പോകണമെന്നും ആർക്കും കുഴപ്പമില്ല. എന്തുമാത്രം തിരക്കായി നോക്കിയ ഇത്. ഒന്നാമത്തെ കാര്യം, നമ്മുടെ നാട്ടിലെ കേരളത്തിലെ അശാസ്ത്രീയമായ ഡ്രൈവിങ്ങാണ് മെയിനായിട്ടുള്ള കാരണം. ഇതാണ് ഒരു വണ്ടിക്കാരൻ നിർത്തിക്കണുണ്ടോ, ഒരു വണ്ടിക്കാരൻ അവിടെ നിർത്തി ഓർഡർ ആയിക്കൊണ്ടിരിക്കുക. നമുക്ക് പോകാൻ പറ്റത്തില്ല, നമ്മൾ അവിടെ തന്നെ നിൽക്കുള്ളൂ. കാരണം നമ്മൾ റൈറ്റ് സൈഡിലെ ട്രാക്കിലേക്ക് ഇങ്ങനെ പിടിക്കുമ്പോഴായിരിക്കും പോലീസുകാരെ ഫോട്ടോ എടുക്കുക. അവൻ മാറ്റി നമ്മൾ വണ്ടി എടുത്ത് പോവുക. നമ്മളിപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിലെ ട്രാക്കിൽ കാറുകളൊക്കെ പാർക്കുന്നുണ്ട്, അവനൊക്കെ അവൻ്റെ വീട്ടിലിട്ടാണ് അവരെ പാർക്ക് ചെയ്ത് പോയേക്കണവരൊക്കെ. ഇതിനൊന്നും നമ്മുടെ പോലീസിന് ഒരു കുഴപ്പമില്ല കേട്ടോ. ഇങ്ങനെ ആ വണ്ടികൾ അവിടെ കിടക്കുമ്പം ഇപ്പം ഇവിടെയൊക്കെ പാർക്ക് ചെയ്ത് പോകണമെന്ന് നമ്മുടെ പോലീസുകാർക്ക് ഒരു കുഴപ്പമില്ല. പക്ഷേ ട്രക്കുകാർ റൈറ്റ് സൈഡിലെ ട്രാക്കിലേക്ക് പിടിച്ചാൽ അപ്പം 500 രൂപ ഫൈനാണ്. ഒരു സീബ്ര ലൈൻ അപ്പുറത്തുണ്ട്, പക്ഷെ മാമ ഇപ്പുറത്തോടെ കിടക്കുള്ളൂ. കാരണം ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് അറിവില്ലായ്മ എന്നൊക്കെ. ഇതുണ്ടോ നോക്കിയ ലെഫ്റ്റ് സൈഡിലെ ട്രാക്കിൽ എന്തുമാത്രം വണ്ടികളെ പാർക്ക് ചെയ്തേക്കണം നോക്കിയ. ഇതിനൊക്കെ മാറ്റിയെടുക്കണം ആദ്യം. പക്ഷെ വേറെ കാര്യം ഉണ്ടാ, നമ്മളിങ്ങനെ പറയുമ്പോൾ ശ്രദ്ധിക്കണേ, ഈ കാറുകാരിൽ കാറിലിരിക്കുന്ന ആൾക്കാരാരും നമുക്കറിയോ. എന്നാ വണ്ടി ഓടിക്കുമ്പോൾ ഞാനീ പറയുന്നതിലൊന്നും നോക്കിയിട്ട് കാര്യമില്ല കേട്ടാ. നമ്മൾ ഈ പറയാനുള്ള കാര്യങ്ങളൊക്കെ പറയും, കാരണം നമ്മളൊരു റിയൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇതുണ്ട് നമ്മുടെ മുമ്പിൽ ഒരു ടാങ്കർ പോകണം. ഇത് ആ ടാങ്കർ ഉണ്ട് റൈറ്റ് സൈഡിലെ ലെഫ്റ്റ് സൈഡിലെ ട്രാക്കിൽ തന്നെ പിടിച്ചാൽ പോകണം. അവൻ റൈറ്റിലേക്ക് പിടിക്കില്ല. ഇതാണ് ലുലുമാൾ, ലുലുമാളായിട്ട് നമ്മളങ്ങനെ ലുലുമാളായി. ഇതാണ് ലുലുമാൾ. നമ്മളിനി ഇവിടെ നിന്ന് എട്ടത്തോട്ട് തിരിഞ്ഞ് പോകണം. അങ്ങനെ നമ്മൾ എടപ്പള്ളി സിഗ്നലിൻ്റെ അവൾ ഭാഗങ്ങളായിട്ടാണ്, എടപ്പള്ളി സിഗ്നലിൻ്റെ ഭാഗങ്ങളായി, എടപ്പള്ളി സിഗ്നലായി. ഇനി നമ്മളിവിടുന്ന് ഇടത്തോട്ട് പോയി കഴിഞ്ഞാൽ തിരുവനന്തപുരം പോണ ആലപ്പുഴ പോണ വഴിയാണ്. നമുക്ക് അതിലെ പോയിട്ടാണ് നമുക്ക് തിരിഞ്ഞു പോകണ്ടേ. അങ്ങനെ നമ്മളിടത്തോട്ട് പതുക്കെ പതുക്കെ ഇടത്തോട്ട് തിരിയുകയാണ്. ഇടത്തോട്ട് തിരിഞ്ഞ് ഇനി നമ്മൾ നേരെ നമുക്ക് അടുത്തത് പാലാരിവട്ടം വൈറ്റില അങ്ങനെ പോകണം. നമ്മൾ ഈ റൈറ്റ് സൈഡിലെ ട്രാക്ക് എന്ന് പറയുമ്പോൾ ലെഫ്റ്റ് സൈഡിലെ ട്രാക്കില്ല, ലെഫ്റ്റ് സൈഡിലെ ട്രാക്ക് പിടിച്ച് പോകുമ്പോൾ ഈ നമ്മുടെ അണ്ണന്മാരുടെ വണ്ടി പുറം സ്റ്റേറ്റ് വണ്ടികളൊക്കെ വരുന്നൊക്കെ ഇപ്പോഴും റൈറ്റ് സൈഡിലെ ട്രാക്ക് തന്നെ പിടിച്ച് പോകുന്നുണ്ട്. അതൊന്നും പോലീസുകാർ പിടിക്കാറില്ല. പക്ഷെ നമ്മുടെ കേരള വണ്ടി കെ എൽ നമ്പർ ആണോ വിട്ടു, കെ എൽ നമ്പർ വണ്ടി ആണെങ്കിൽ നമ്മൾ വിട്ടു. നമ്മൾ റൈറ്റ് സൈഡിലെ ട്രാക്ക് പിടിച്ചാൽ ഉറപ്പാണ്. അപ്പോൾ ആദ്യം ഓടിക്കുമ്പോൾ ഇതേപോലെ ഞാൻ കിട്ടിയിട്ട് രേഖചാട്ട് മതി, മനോജറിന് കിട്ടിയിട്ടുണ്ട്. കിട്ടാത്ത വണ്ടിക്കാർ കുറവായിരിക്കും, കിട്ടാത്ത വണ്ടിക്കാരൊക്കെ കുറവായിരിക്കും. ഉണ്ടോ നമ്മൾ ലെഫ്റ്റ് സൈഡിലെ ട്രാക്ക് തന്നെ തോക്കി ഒരുപാട് കാറുകൾ നിർത്തി നോക്കിയേ. എന്താ സുഖം, മരത്തിൻ്റെ തണലിൽ കൊണ്ട് വന്ന് സുഖമായിട്ട് കിടന്ന് റോട്ടി കൊണ്ട് നിർത്തി കിടക്കുന്നത് ഉണ്ടാവും. ഒരു കാറുകാരൻ കണ്ടോ, അവന് തിരിയണ തരമൊന്നും അവൻ തൊട്ടും ഒറ്റ തിരിയില്ല. ഇതേ പോണ അടുത്ത വണ്ടി, ഒരു വണ്ടി കിടന്ന് തരുന്ന തണൽ നോക്കി നിർത്തിയിട്ട് കിടന്ന് ഉറക്കണം. നമ്മൾ ഹൈവേയിലൊക്കെ സൈഡിൽ കാണാറില്ലേ അതേപോലെ. ഇതേ അടുത്ത കയറി നോക്കിയേ, വരോ കയറുക. ഇതേ കർഷകൻ കയറി, ഓ അങ്ങോട്ട് പോട്ടെ. ഇനി നമുക്ക് കൂട്ട് കിട്ടിയേക്കണത് അങ്ങനെ കട്ടുന്ന നമ്മൾ എത്താറായി. ഇനിയിപ്പോൾ ആയി പാലാരിവട്ടം ആയി. ഇവിടെ പിന്നെ കുറച്ചുകൂടെ ഇതുണ്ട് കേട്ടോ. അതെ പാലാരിവട്ടം പാലത്തുമ്പേക്കാണ് നമ്മൾ കയറാൻ പോകണം. ഈ പാലമൊക്കെ പണിത സമയത്ത് കുറച്ച് വീതിയിൽ പണിയായിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നു. ഒരു അധികം വീതി വേണ്ട, ഒരു ബൈക്കുകാരന് പോകാനുള്ള വീതിയിൽ പണിയായിരുന്നെങ്കിൽ എന്തോ ലാഭമായിരുന്നു. ഒരു ബൈക്കുകാരന് പോകാനുള്ള ഈ പാലത്തുമ്പോൾ ട്രാഫിക് അത്രയും കുറയില്ലായിരുന്നു. ഒരു ബൈക്കുകാരന് പോകാനുള്ള ഒരു വീതി കൂടെ ഇട്ടിരുന്നെങ്കിൽ എന്ത് നന്നായിട്ട് പണം തന്നെ. പക്ഷേ ബോധമില്ല, നമ്മുടെ നാട്ടിലെ എഞ്ചിനീയർമാർക്കും സാറന്മാർക്കും ബോധമില്ല. സാധാരണ സ്ഥലങ്ങളിലൊക്കെ പാലത്തുമ്പിലൊക്കെ നമുക്ക് ഇതുപോലെ ഞങ്ങൾ എടപ്പാള് പാലം കണ്ടില്ലേ, കറക്റ്റ് രണ്ട് ലോറി വന്നു കഴിഞ്ഞാൽ നമ്മുടെ മുന്നിലൊരു ബൈക്കുകാരൻ പോയി കഴിഞ്ഞാൽ നമുക്കിപ്പോൾ എങ്ങനെ റോഡ് പാലം ബ്ലോക്കാവും. പക്ഷെ ഒരു പാലത്തുമ്പോൾ ഒരു ഇച്ചിരി വീതി ഉണ്ടായിരുന്നെങ്കിൽ ഒരു ബൈക്കുകാരൻ പോകാനുള്ള വീതിന് അടിപൊളിയായാലും പാലം. പക്ഷെ ബോധമില്ല, എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാനുള്ള ബോധമില്ല ആൾക്കാർക്ക്. അത് കാരണം നമുക്കങ്ങനെ മുന്നിൽ അങ്ങനെ നമ്മളാ പാലം മറ്റേ എറണാകുളത്തിൻ്റെ തെമ്മര മട്ടാഞ്ചി പക്ഷേ ഫോർട്ട് കൊച്ചിയുടെ തിരക്കുകളായിട്ടാണ്. എന്നിട്ട് പുഴകളൊക്കെ കാണുന്നുണ്ട്, ഒരു സൈഡിൽ കായലുകൾ, സൈഡിൽ വീട് പണികളും കാര്യങ്ങളൊക്കെ നമ്മൾ കാണുകയാണ്. ഇപ്പോൾ ആ പാലം കഴിഞ്ഞ് നമ്മൾ അടുത്ത പാലത്തുമേ കയറി, അടുത്ത പാലത്തുമേ കയറിയപ്പോഴത്തേക്കും വണ്ടം പാലാട്ടാണ്. വലിയൊരു കായലാണ്, കുണ്ടന്നൂർ കായലാണ്, അത് കുണ്ടന്നൂർ കായലാണ് നമ്മൾ കാണുന്നത്. അത് കഴിഞ്ഞ് ഇത് നോക്കിയാൽ മുമ്പിൽ വണ്ടം വണ്ടം വീടുകളും എല്ലാം നമുക്ക് കാണാൻ പറ്റും. വണ്ടം വീടുകളും കായലുകളും, കായലിൻ്റെ സൈഡിൽ വണ്ടം വീടുകൾ കേട്ടോ. കായൽ നോക്കിയാൽ എന്താ കായൽ,
നമുക്ക് ആ ബ്ലോ ഹൈവേലത്തെ ആ പ്രശ്നം കാരണം അല്ലെങ്കിൽ നമുക്കൊരു കുറച്ചുകൂടെ നേരത്തെ വന്ന് വണ്ടിയിൽ ഓർഡറൊക്കെയായിരുന്നു. ഓർഡറാക്കിയിട്ട് നമുക്ക് നമ്മുടെ കാര്യം കഴിച്ചിട്ടാക്കായിരുന്നു. നമ്മുടെ നാട്ടിലുള്ള കേരളത്തിലെ നിയമങ്ങളൊന്നും നമുക്ക് കളയാൻ പറ്റില്ല. ഒരു മുന്നിൽ ഓട്ടോസൊക്കെ അറിഞ്ഞിട്ട് പോകണം. അയാൾ പതുക്കെ പോകുള്ളൂ, നമുക്ക് അതാണല്ലോ പിന്നെ എന്നെ പിടിച്ചു. പിന്നെ വേറെ കാര്യം പാലത്തുമ്പോൾ നമ്മൾ ഓവർടേക്ക് ചെയ്യാനും പാടില്ല കേട്ടോ, അത് വേറെ വിഷയം. പാലത്തുമ്പോൾ ഒരിക്കലും ഓവർടേക്ക് ചെയ്യാൻ പാടില്ല. ഇത് ഉണ്ടോ ലെഫ്റ്റ് സൈഡിൽ ഉണ്ടോ ഓരോ വണ്ടികൾ പാർക്ക് ചെയ്തതാണോ? ഇത് മാത്രം ഇപ്പോൾ വെള്ളം വണ്ടികൾ ഇതിന് മുമ്പിൽ കാണാൻ നമുക്ക് ഇനി വണ്ടികൾ വേറെ പാർക്ക് ചെയ്തതാണോ? ഇതുണ്ടോ നമ്മുടെ കൊച്ചി പോലത്തെ ഒരു നമ്പർ മറ്റേ വലിയൊരു സ്ഥലത്ത് ഒരു ലോറിക്കാർക്ക് ഒന്ന് പാർക്ക് ചെയ്യാനോ? നമ്മളിപ്പോൾ ഈ വീടിയുടെ ഇതിൽ തന്നെ ഉണ്ടല്ലോ, കളമശ്ശേരിയിൽ വണ്ടികൾ പാർക്ക് ചെയ്തതാണല്ലേ, വണ്ടിക്കാർക്കൊന്ന് പാർക്ക് ചെയ്യാനോ ഒരു പാർക്കിംഗ് കോംപ്ലക്സോ ഒരു സാധനങ്ങളോ ഒന്നുമില്ല, റോഡിൽ തന്നെ പാർക്ക്. ഈ ലെഫ്റ്റ് സൈഡിൽ കാണാൻ ആൾക്കാർക്ക് നടക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചാണ് കേട്ടോ. അതുപോലെ വൈകുന്നേരം സന്ധ്യകളിൽ വന്നിരിക്കാനും ഒക്കെയുള്ളൊരു സ്ഥലമാണ്. ഇപ്പം എന്താ പകലൊക്കെ നല്ല വെയിലായിരിക്കും, ചൂടായിരിക്കും, സന്ധ്യയിലൊക്കെ വന്നിരിക്കുക നല്ല രസമുള്ള സ്ഥലം. ആൾക്കാർക്ക് നടക്കാനും കാലത്ത് നടക്കാനും വൈകിട്ട് നടക്കാനും വന്നിരിക്കാനും വർത്തമാനം പറയാനും സന്ധ്യ സമയത്ത് വന്നിരിക്കാനൊക്കെ നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ. ഞാൻ കാണാറുണ്ട്, നമ്മൾ വൈകുന്നേരമൊക്കെ വരുമ്പോൾ നല്ല തിരക്കൾ വന്നിരിക്കുന്ന കാണുന്നുണ്ട്, ആൾക്കാർ വന്നിരിക്കുന്ന നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ചായ കുടിക്കാനുള്ള സ്ഥലങ്ങളും എല്ലാ സൗകര്യവും ഉണ്ട് അതിനകത്ത്. അല്ല അത് കുറേ ഉണ്ട്, കിലോമീറ്ററുകളും ഉണ്ട് ഇങ്ങനെ ഇരിക്കാനുള്ള സൗകര്യം. അത് കഴിഞ്ഞ് നമ്മളിനിയിപ്പം തിരിയണ സ്ഥലമാവാറായി നമുക്ക്, നമുക്കിനി തിരിയണ സ്ഥലമാവാറായി. നമ്മളവിടുന്ന് തിരിഞ്ഞ് പോകണം. ഇന്ന് ലോഡൊക്കെ ഇറക്കി എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് തൃശ്ശൂർ പോകും. നമ്മളൊക്കെ തിരിയണ സ്ഥലമായിട്ടാ തിരിയണ സ്ഥലം. നമ്മളാ ഇപ്പോൾ വന്ന കണ്ട കായലില്ലേ, കൊണ്ടുവരുന്ന കായൽ എന്ന് പറയാം, ആ കായലിൻ്റെ പാലത്തിലേക്ക് നമ്മൾ കയറി. ഈ പാലം കഴിഞ്ഞാലാണ് ഫോർട്ട് കൊച്ചിയുടെ തിരക്കുകളിലേക്ക് എടുക്കുക. ഇതുണ്ടോ നമ്മൾ വന്ന കായലാണ്, ആ നമ്മൾ നേരത്തെ കണ്ടില്ലേ ആ കായലിൻ്റെ ഇതിലേക്ക് നമ്മൾ കടന്നു, പാലത്തിലേക്കാണ് നമ്മൾ കയറിയത്. ഈ പാലത്തിൻ്റെ ഓപ്പോസിറ്റ് തന്നെ സൈഡിൽ തന്നെ വേറൊരു പാലം പോകുന്നുണ്ട് കേട്ടോ. കണ്ടോ ആ പാലം കണ്ടോ, ആ പാലത്തെവിടെ പക്ഷേ ഹെവി ട്രക്കുകൾക്ക് പോകാൻ പാടില്ല. ആ പാലത്തെ കൂടെ അവിടെ ബാൻ ചെയ്ത് വെച്ചേക്കണം, പോകാൻ പാടില്ല എന്നല്ല ബാൻ ചെയ്ത് വെച്ചേക്കണം, പോകാൻ പറ്റത്തില്ല, ബാൻ ചെയ്ത് വെച്ചേക്കണം. കാരണം നമ്മൾ ഇവിടെ ഇവിടെ ആദ്യം ടോളൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ പിന്നെ ടോളൊന്നുമില്ല. ഇവിടെ ആദ്യം ഒരു ടോളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. നോക്കി ആ വണ്ടികളൊക്കെ പാർക്ക് ചെയ്തേക്കണമെങ്കിൽ റോട്ടിൽ തന്നെയാണ് വണ്ടികളൊക്കെ പാർക്ക് ചെയ്തേക്കണേ, തിരക്കോട് തിരക്ക്. അത് കഴിഞ്ഞ് നമ്മുടെ നാട്ടിലെ റോഡുകൾക്കും വീതികൾക്കും ഇപ്പം വീതിയിൽ ഇപ്പം ഈ വണ്ടികൾ പാർക്ക് ചെയ്തേക്കണമൊക്കെ ഓരോ കടകളിലേക്ക് സാധനങ്ങൾ മേടിക്കാൻ വന്നേക്കണാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും ഈ കടയിൽ? ഇപ്പം നമ്മൾ ഞാനായാലും നിങ്ങളായാലും സാധനം മേടിക്കാൻ വന്ന ആൾക്കാർക്ക് ഒരു കിലോമീറ്റർ അപ്പുറത്ത് കൊണ്ടുപോയിട്ട് സാധനം വെച്ച് നമുക്ക് കടയിലേക്ക് ഒന്ന് സാധനം മേടിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. പക്ഷെ നമ്മുടെ ഞാനിത് കുറ്റം പറയുന്നത് നമ്മുടെ സർക്കാരുകളുടെ കുറ്റമാണ്. സർക്കാരുകൾ നല്ലൊരു സ്പേസ് ഉണ്ടാക്കി കച്ചവടക്കാർക്കും മറ്റുള്ള ആൾക്കാർക്കും കൊടുക്കാത്ത കാരണമാണ് ഇങ്ങനെ ബ്ലോക്ക് ഉണ്ടാവുന്നത്. ഉണ്ടാ വീതി കുറഞ്ഞ് 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 വരും. ഇനി കുറച്ചു നാൾ പോകുമ്പോഴത്തേ വീതി പിന്നെയും കുറയും, വീതി കുറയും. നമ്മൾ നേരത്തെ ഒരു പാലം കണ്ടില്ലേ, ആ പാലം ഈ വഴിക്കണം ഒന്ന് കയറുക. ആ പാലത്തേക്കൂടെ നമുക്ക് വരാൻ പറ്റത്തില്ല, മറ്റേ ബാൻ ചെയ്ത് വെച്ചേക്കണം കേട്ടോ. ബസ്സുകളൊക്കെ നിർത്തിയേക്കണുണ്ടോ? ഈ ബസ്സുകൾക്കൊക്കെ എവിടെയെങ്കിലും ഒരു സ്റ്റാൻഡോ സ്റ്റോപ്പോ എന്തെങ്കിലും ഒന്ന് ചെയ്ത് കൊടുത്തൂടെ. ഉണ്ടാവും കച്ചവടക്കാരും റോട്ടിൽ കച്ചവടക്കാരും എല്ലാ റോട്ടുമ്പോൾ തന്നെയാണ്, എല്ലാ റോട്ടിൽ തന്നെയാണ്. എൻ്റെ വണ്ടിയിലൊക്കെ പാർക്ക് ചെയ്താൽ നോക്കിയാൽ റോട്ടുമ്പോൾ തന്നെ പാർക്കും ചെയ്ത് എല്ലാ കാര്യങ്ങളും ചെയ്ത് അവിടെ ഇരിക്കുകയാണ്. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എന്താ ചെയ്യലേ, CMP പാർട്ടി സമ്മേളനത്തിൻ്റെ ബോർഡുകളൊക്കെ എഴുതി വെച്ചാൽ നമ്മൾ കണ്ടാട്ടാ. വണ്ടിയിലൊക്കെ പാർക്ക് ചെയ്തേക്കണം നോക്കിയാൽ ഉണ്ടാവും. ഒരു വണ്ടി വന്ന് പാർക്ക് ചെയ്ത് ബ്ലോക്ക് ജാമായി ബ്ലോക്കായി. ഇന്ന് നമുക്കിനി മട്ടാഞ്ചേരി ചെല്ലുമ്പോൾ മറക്കി കിട്ടിയാൽ മതി വരുന്നുണ്ട്. മറക്കി കിട്ടിയില്ലെങ്കിലാണ് പണി പോകണം. നമ്മൾ പായ് വിട്ടിട്ടില്ലേ, ആ പിന്നെ മാർക്കറ്റ് റോഡ് ആയതുകൊണ്ട് പിന്നെ ഇറക്കി കിട്ടുമായിരിക്കും, ഇറക്കി കിട്ടാണ്ടിരിക്കില്ല. കാരണം നമ്മൾ പിന്നെ പോയി പെട്ടെന്ന് വന്നു കേട്ടോ. ഞാൻ പിന്നെ വീഡിയോ ഇടാൻ കുറച്ച് ലേറ്റായതെന്ന് വെച്ചാൽ ഞാൻ ഈ വീഡിയോ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ വരാൻ കുറച്ച് ബുദ്ധിമുട്ടായത് കാരണം ഇടാൻ പറ്റാം ചേട്ടാ. പിന്നെ ഈ വീഡിയോ ഇപ്പോൾ ഞാൻ ജെർക്ക് ചെയ്യുന്നുണ്ടല്ലോ, അത് എൻ്റെ ക്യാമറയെന്ന് വെച്ചാൽ എൻ്റെ ക്യാമറയിലല്ല ഞാൻ ഫോൺ എടുക്കണം, മൊബൈൽ ഫോണിലാണ് എടുക്കണം. ഞാൻ എൻ്റെ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ അത് കാണുന്ന ആൾക്ക് എന്നോട് പലരും പറഞ്ഞു ലാപ്ടോപ്പിലൊക്കെ കാണുമ്പോൾ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു. അതിനോട് ക്ഷമിക്കാം, നമുക്ക് എന്തെങ്കിലും ചെയ്യാം. പിന്നെ എന്നോട് പലരും ചോദിച്ചു യൂട്യൂബിൽ നിന്ന് എൻ്റെ വരുമാനം കിട്ടുന്നുണ്ട്. എനിക്ക് ഒരു രൂപ എനിക്കിതുവരെ യൂട്യൂബിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഞാൻ യൂട്യൂബിൽ നിന്ന് എനിക്ക് വരുമാനം കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളോട് പറയും. നോക്കി നമ്മളിനി ഇവിടുന്ന് വലത്തോട്ട് തിരിയും കേട്ടോ, വലത്തോട്ട് തിരിയും. നമുക്ക് വലത്തോട്ട് തിരിഞ്ഞ് നമുക്കിനി പോകണ്ട. അത് നമ്മൾ മട്ടാഞ്ചേരിയുടെ തിരക്കുകൾ ആവാറായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇനി അധികം ദൂരമില്ല മട്ടാഞ്ചേരിയുടെ തിരക്കുകളിലേക്ക്, അധികം ദൂരമില്ല. ഒരു ഡ്രൈവിംഗ് സ്കൂളിൻ്റെ പണി നല്ല നല്ല സമയം, ഈ നല്ല തിരക്കുള്ള സമയത്ത് ഓടിക്കാൻ പഠിപ്പിക്കുക തന്നെ വേണം കേട്ടോ. അതൊക്കെയാണ് ഈ ഇതിൻ്റെ കുഴപ്പമുണ്ട്. ആ വണ്ടിക്കാരൻ കിടക്കണം, കാരണം ഒരു ഓട്ടോഷക്കാരൻ കൊണ്ടൊന്ന് ഒതുക്കാൻ നിൽക്കണം. ആ ഒതുക്കുന്നതിൻ്റെയാണ് ഇപ്പോൾ ഈ നമ്മളിവിടെ ചവിട്ടി നിർത്തി ജാമാവണേ. ബൈക്ക് കാറ് ഓട്ടോറിക്ഷ എല്ലാം റോട്ടപ്പോൾ തന്നെ. നമ്മൾ മട്ടാഞ്ചേരിയുടെ തിരക്കുകളാവാറായി, ഇനിയിപ്പോൾ അധികം ദൂരമില്ല. മട്ടാഞ്ചേരി മാർക്കറ്റിലേക്ക് കിടക്കുമ്പോഴാണ് ഇതിനേക്കാൾ ബുദ്ധിമുട്ട്. ഞാൻ പണ്ട് ക്ലീനർമാരുടെ സമയത്തൊക്കെ വന്നിട്ടുണ്ട്, അതിൽ വലിയ മാറ്റം ഉണ്ടാവില്ല.
കണ്ടാ അതാ കണ്ടെയ്നർ വന്നു, ഒരു പെട്ടി വണ്ടിക്കാരനെ ഇവിടെ നിർത്തിയേക്കണം, റോഡിൽ ജാമായി. അത് ഒരു 4 മിനിറ്റ് അതിൽ നിന്ന് ഇറന്നുള്ളൂ, ഒരു അഞ്ച് മിനിറ്റ് കൂട്ടി അവിടെ ബ്ലോക്ക്. നമുക്ക് നമ്മുടെ സൈഡ് ബേക്കിൽ നല്ലമാനം വണ്ടികളാട്ടാ നമ്മുടെ പുറയിലേ, നല്ലമാനം വണ്ടികളാ നമ്മുടെ പുറയിൽ. ഇതൊക്കെ എന്നാൽ ശരിക്കും വീതി കൂട്ടണ്ടൊക്കെ കാലം കഴിഞ്ഞാൽ, നമ്മൾ പണ്ട് ബംഗാളിലൊക്കെ എങ്ങനെയാ ബംഗാളിൽ ഇപ്പോഴത്തെ അവസ്ഥ തന്നെ ഇതുപോലെ തന്നെ ഞാൻ പിന്നെ കണ്ടത് ബംഗാളിൽ തന്നെ കേട്ടോ. ഉള്ളവരും പറയാണ്ടിരിക്കാൻ പറ്റണം, ഓരോ വണ്ടി ഓപ്പോസിറ്റ് വന്ന് അപ്പം ജാമാവും. അങ്ങനെ നമ്മൾ മട്ടാഞ്ചേരിയുടെ തിരക്കുകളാവാറായി, ഇനി തിരിയണ സ്ഥലം ആവാറായിട്ടാണ്. മട്ടാഞ്ചേരി ആയി നമ്മൾ തിരിയണ സ്ഥലമായിട്ടാ, തിരിയണ സ്ഥലം ആവാറായി. എന്താ ഒരു കാറുകാരി കൊണ്ട് നിർത്തി നോക്കിയേ, കാറുകാർ കൊണ്ട് റോഡ് കാണാൻ നിർത്തി. അവർ പോയി, 2-3 കാറുണ്ട്. ഇതൊന്നും നമ്മുടെ നാട്ടിലെ കേരള പോയി കിടക്കുക, കേരള 43G 66 22 വണ്ടികൾ നിർത്തി പോയി അവരുണ്ട്. അവർ വണ്ടി സൈഡാക്കി നിർത്തി, അവർ അവരുടെ കാര്യം നോക്കി അവർ വിട്ടു. ഇതൊന്നും നമ്മുടെ കേരളത്തിലെ പോലീസുകാർക്ക് സാറന്മാർക്ക് കുഴപ്പമില്ല. നമ്മളങ്ങനെ അവിടെ നിന്ന് ലെഫ്റ്റ് വരുന്നത് നമ്മൾ മാർക്കറ്റിലേക്ക് കിടക്കാണ് കേട്ടാ. നമ്മുടെ മുമ്പിലൊരു 12 വീലോ 14 വീലോ ആണ്. ആ വണ്ടിയാണ് എത്തുമ്പോൾ നേരം പിടിക്കുക. എന്താ ജാമെന്ന് നോക്കി മാർക്കറ്റിലെ തിരക്ക്, നഷ്ട തിരക്ക്. ആ അവിടുന്ന് ലോഡറക്കിയ വണ്ടികൾ ഇങ്ങോട്ട് വരുന്നുണ്ട്, അടിപൊളി. അവിടെ ഇനി മാർക്കറ്റ് ആ നമ്മളെ ലോഡറക്കുന്ന സ്ഥലത്തേക്ക് എത്തണമെങ്കിൽ തന്നെ എനിക്ക് തോന്നണ ഒരു 2 മണിക്കൂർ പിടിക്കുന്നുണ്ട് ഈ ജാമാണെങ്കിൽ. എന്ത് ചെയ്യാൻ പറ്റും, അറക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പറഞ്ഞു ഈ മാർക്കറ്റൊക്കെ ഇവിടുന്ന് മാറ്റണം. നമ്മൾ ഈ എറണാകുളം തന്നെ എന്തെല്ലാം എത്രയോ സ്ഥലങ്ങൾ വിജനമായി കിടക്കുന്ന സ്ഥലങ്ങളുണ്ട്, അവിടേക്കൊക്കെ മാർക്കറ്റ് ആക്കണം ശരിക്ക്. അതായത് വളരും ഒരു നഗരം വളരും തോറും മറ്റേ അടിസ്ഥാന സൗകര്യങ്ങളും വികസിപ്പിക്കുക എന്നുള്ളതാണ് സർക്കാരുകളുടെ ലക്ഷ്യം. പക്ഷേ നമ്മുടെ നാട്ടിലെ സർക്കാരുകളൊന്നും അങ്ങനെ ചെയ്യുന്നില്ല. ഇതുണ്ട് അടുത്ത ജമ്മ. ഇത്ര നേരമായിരുന്നു നമ്മളിപ്പോൾ ഈ മാർക്കറ്റിലേക്ക് കിടന്നില്ല. നമ്മളിപ്പോൾ വീഡിയോയിൽ പിടിക്കുമ്പോൾ കുറച്ചുകൂടെ കാണിക്കും, പക്ഷേ നമ്മൾ ഈ മാർക്കറ്റിലേക്ക് ഇതിലേക്ക് ഇപ്പോൾ ഞങ്ങൾ നമ്മളെ ആദ്യം തിരിഞ്ഞ റോഡിൽ ഈ വണ്ടി പുറകെ പിടി ഇപ്പോൾ 1 മണിക്കൂറായി നമ്മൾ ഇവിടേക്ക് കിടന്നിട്ട്. അങ്ങനെ നമ്മൾ ലോഡറൊക്കെ നടത്തുകൊണ്ടൊന്ന് വണ്ടി നിർത്തിയിട്ടാ, ലോഡറൊക്കെ നടത്തുകൊണ്ടൊന്ന് വണ്ടി നിർത്തി. നമ്മൾ അപ്പുറത്ത് കൊണ്ടുപോയി വണ്ടി തിരിച്ചിട്ട് വന്നത്, അവിടെ കൊണ്ടുപോയി വണ്ടി തിരിച്ച്. ഞങ്ങൾ വണ്ടി അവിടെ കൊണ്ട് ഞാൻ തിരിച്ച് ഇടയ്ക്കുന്ന വീഡിയോ പിടിച്ചില്ല, കാരണം മൊത്തം ജാമാണ്, കാരണം പിടിക്കാം ഞാൻ. ഞാൻ അവിടെ പോയി വണ്ടി തിരിച്ചു, തിരിച്ച് ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടെ ഇവിടെയാണ് ലോഡറൊക്കെ. അപ്പം അതിനിടയ്ക്കത്തെ വീഡിയോ ഒക്കെ പിടിക്കാം ഞാൻ. അങ്ങനെ ലോഡറൊക്കെ തുടങ്ങി ചേട്ടന്മാർ. ഇതാണ് ഈ കടയിലേക്കാണ് ലോഡറൊക്കെ. ഇനി ഇവിടെ ഉറങ്ങാൻ തൊട്ടപ്പുറത്ത് തന്നെ അടുത്ത കട, അടുത്ത കട അവിടെ തന്നെ, അവിടെ തന്നെ ഇറക്കിയിട്ട് കഴിഞ്ഞാൽ വണ്ടി കാലിയാവും. ഇതാണ് ചേട്ടന്മാർ, തൊട്ടടുത്തും ലോഡൊക്കെ ഇറക്കി പരിപാടി കഴിഞ്ഞ്. ഇന്ന് തന്നെ വണ്ടി കാലിയാവും, എന്നാലും ഭാഗ്യമായി 1 മണിക്കൂർ കൂടെ ബ്ലോക്കായി കിട്ടിയെന്ന് മാത്രം, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എന്നാലും കുഴപ്പമില്ല, ഇന്ന് ഇപ്പോൾ ഉച്ച കഴിഞ്ഞിപ്പോട്ടാ. അങ്ങനെ ഇന്ന് കാലിയാക്കിയിട്ട് ഇതിവിടുത്തെ ജൂണിയൻകാരി ചേട്ടന്മാരാട്ടാ. അങ്ങനെ ഞങ്ങളുടെ ട്രിപ്പ് അവസാനിച്ചു കേട്ടോ. ലോഡ് ഫുള്ള് കണ്ടി കാര്യമായി. ഇപ്പോൾ നമ്മൾ വണ്ടി എടുത്തിട്ട് പോവാം ഇവിടുന്ന്. അപ്പോൾ ഇനി പുതിയ ട്രിപ്പിൻ്റെ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാനേ.